നമസ്കാരം ഭാരത്യേവിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥിന്റെ മരണം സംബന്ധിച്ച് വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത നടപടി റദ്ദാക്കാൻ വീണ്ടും ഗവർണർ ഗവർണർക്കുന്നു റിപ്പോർട്ട് ആവശ്യപ്പെട്ട ഗവർണർ വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തെ തുടർന്ന് പുറത്താക്കിയ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത നടപടി റദ്ദാക്കാൻ ഗവർണർ നിർദ്ദേശം നൽകി കഴിഞ്ഞു പുറത്താക്കിയ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത വൈസ് ചാൻസലർ പി സി ശശീന്ദ്രന്റെ നടപടി റദ്ദാക്കാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിർദ്ദേശം എത്തിയത് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതിനും ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ തിരിച്ചെടുത്തത് വൈസ് ചാൻസലറുടെ ഇഷ്ടപ്രകാരമാണെന്നും അതിന് ബി എന്തോ വലിയ വാഗ്ദാനം ലഭിച്ചിട്ടുണ്ടെന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ബി സിക്കെതിരെ ഗവർണർക്ക് പരാതി നൽകുമെന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് പറയുന്നു ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു ഹോസ്റ്റലിലെ ശുചിമുറിയിൽ സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിദ്ധാർത്ഥിനെതിരെ ക്യാമ്പസിൽ പരസ്യ വിചാരണ നടന്നതായും പലയിടങ്ങളിലായി പതിനെട്ട് പേർ മർദ്ദിച്ചതായും റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് സിദ്ധാർഥന്റെ കൊലപാതകത്തിൽ സർക്കാർ പ്രതികളെ സംരക്ഷിക്കുകയും തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് എ സംസ്ഥാന സെക്രട്ടറി ഈശ്വര പറയുന്നു സി ബി വേണ്ടി സർക്കാർ ഒരടി പോലും മുന്നോട്ടു പോകുന്നില്ല മുഖ്യമന്ത്രി ഉത്തരവിട്ടത് പ്രതിഷേധങ്ങളെ ഭയന്നതിനാലാണ് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ആവശ്യമായ ഒരു നടപടിയും ചെയ്തിട്ടില്ല ഒരു വശത്ത് നടപടിക്രമങ്ങൾ ബോധപൂർവ്വം വൈകിപ്പിക്കുന്ന സമയത്ത് മറുവശത്ത് എസ് എഫ് ഐക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോലീസും മറ്റ് അധികൃതരും തെളിവുകൾ നശിപ്പിക്കാൻ പണിയെടുക്കുന്നുവെന്നും എ ബി വിപി ആരോപിക്കുന്നു പരുമല പമ്പ കോളേജിൽ മൂന്ന് എ ബി വിപിക്കാരെ എസ് എഫ് ഐക്കാർ ക്രൂരമായി കൊന്ന കേസിൽ പ്രതികൾ രക്ഷപ്പെട്ടത് പോലീസ് തെളിവ് നശിപ്പിച്ചതും അന്വേഷണം അട്ടിമറിച്ചതും കൊണ്ടാണ് ഇടതുപക്ഷ പ്രവർത്തകർ പ്രതിയാകുന്ന കേസുകളിൽ ഇത് പോലീസ് സ്ഥിരമായി ചെയ്യുന്നു അതിനുവേണ്ടിയുള്ള സമയം ലാഭിക്കാനാണ് സിദ്ധാർത്ഥിന്റെ കേസിൽ സി ബി അന്വേഷണത്തിലുള്ള നടപടിക്രമങ്ങൾ സർക്കാർ വൈകിപ്പിക്കുന്നത് സി ബി അന്വേഷണത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ മുഖ്യമന്ത്രി നേരിടേണ്ടി വരുമെന്നും എ ബി വി പി കാര്യം വ്യക്തമാണ് ഈ സി ബി ഐ അന്വേഷണം എന്ന് പറയുന്നത് ആ സി ബി ഐ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുവെന്ന് പറയുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകേണ്ട എന്ന് കരുതി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ സിദ്ധാർത്ഥന്റെ പിതാവ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹത്തെ കണ്ടിരുന്നു തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അതിന് അനുഭാവപൂർവ്വമായ ഒരു നടപടിക്രമം ഉണ്ടാകുമെന്ന് അദ്ദേഹവും ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിരുന്നാലും ഈ കേസിൻ്റെ ആദ്യഘട്ടങ്ങളിൽ കേസിൽ തെളിവുകൾ മാഞ്ഞു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ സി പോലും കഴിയുന്ന സാഹചര്യമില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഈ സി ബി ഐക്ക് സി ബി ഐയിലേക്ക് കേസുകൾ എത്തുമ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പലപ്പോഴും കാരണം ഈ തെളിവുകളെല്ലാം പോലീസ് നശിപ്പിച്ച ശേഷമാണ് ഇവർക്ക് കൈമാറുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സിദ്ധാർത്ഥിൻ്റെ കൂടെയുള്ള സിദ്ധാർത്ഥിൻ്റെ റൂംമേറ്റ് ആയിരുന്ന ഒരു വിദ്യാർത്ഥിയെ സംരക്ഷിക്കുന്ന തിരക്കിലാണ് സർക്കാർ എന്നുള്ളതാണ് അതായത് ഒരു പ്ലാന്റുടെ ഇടുക്കിയിലെ ഒരു പ്ലാന്ററുടെയും മകനും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ബന്ധുവുമാണ് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ആ വിദ്യാർത്ഥിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വ്യക്തമാവുന്നുണ്ട് എന്ന് പല ഘട്ടങ്ങളിൽ സിദ്ധാർത്ഥിന്റെ പിതാവ് പറയുന്നുണ്ട് ഏതായാലും എസ് ഈ ക്രൂരതയ്ക്കെതിരെ അങ്ങേയറ്റം തന്നെ എവിടെ വരെ പോയി അതിന് നടപടിക്രമങ്ങൾ ഉണ്ടാക്കാമോ അവിടെ വരെ പോകുമെന്ന് ഉറച്ച ആത്മവിശ്വാസവും ഉറച്ച വാക്കുകളുമാണ് സിദ്ധാർത്ഥൻ്റെ പിതാവിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കാണുന്നത്